ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. പ്രീതി പറയുന്നോ? അതൊന്നും അല്ല, ഞാൻ കുറച്ചു മുമ്പേ കഴിച്ചു. സുസ്മിത എന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാൻ വരരുത്. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് സുസ്മിത മനസ്സിൽ പറയുന്നു, നിന്റെയൊക്കെ തിളപ്പ് തീർന്നടി, അതിനുള്ള വജ്രായുധമാ ആന്റിയുടെ കയ്യിലിരിക്കുന്നത്. ശാലിനി ഇല്ലെങ്കിൽ നീയൊക്കെ വെറും ഷൂ, കാറ്റുപോയ ബലൂൺ. പ്രീതി ദേഷ്യത്തോടുകൂടി സുസ്മിതയൊന്ന് നോക്കിയിട്ട് മുകളിലേക്ക് പോകുന്നു. ഭാമ പറയുന്നു, എനിക്ക് ഏതായാലും നല്ല വിശപ്പുണ്ട്, പൊന്നി ഭക്ഷണം എടുത്തു വെച്ചേ. മോളെ നീ വാന്ന് പറഞ്ഞ് സുസ്മിതയും കൂട്ടിക്കൊണ്ട് ഭാമ അകത്തേക്ക് പോകുന്നു. രാഘവൻ പൊന്നിയെ തന്റെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്താ പൊന്നി സംഭവിച്ചത്? പൊന്നി പറയുന്നു, പ്രീതി കുഞ്ഞിന് വേണ്ടി ശാലിനി കുഞ്ഞ് സ്വന്തം ജീവിതം ബലി കൊടുത്തു സർ. പ്രീതി കുഞ്ഞിനെ സത്യാമ്മ കണ്ടുപിടിക്കാതിരിക്കാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ പൊന്നി അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി രാഘവൻ മനസ്സിൽ പറയുന്നു, പാവം ശാലിനി, എന്റെ മോൾക്ക് വേണ്ടി അവള്. അതിനുശേഷം കാണിക്കുന്നത് വിഷമത്തോടുകൂടി ആലോചിച്ച് ബെഡിലിരിക്കുകയാണ് ശാലിനി. ഈ സമയം ശാലിനിയും വിഷ്ണുവും കൂടിയുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് വിഷ്ണു. അവർ ഓർക്കുന്നു അവർ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് വിഷ്ണു ഓർക്കുന്നു വിഷ്ണു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തത്. ഈ സമയം ഉറങ്ങാതെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന പ്രീതി ഓർക്കുകയാണ് ശാലിനി തനിക്ക് വേണ്ടി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത്. അതിനുശേഷം കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ വക്കീലും മദ്യത്തിന്റെ മുന്നിൽ ഇരിക്കുന്നതായാണ്. ഇതാ കഴിക്ക് വക്കീലേ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ മദ്യം എടുത്ത് ഗോപാലൻ വക്കീലിന്റെ നേരെ നീട്ടുന്നു. അത് വാങ്ങിച്ചിട്ട് വക്കീൽ പറയുന്നു, എടോ ഞാൻ അങ്ങനെ ഇത് പകലൊന്നും കഴിക്കുന്ന ശീലമില്ല, ഇയാള് നിർബന്ധിച്ചത് കൊണ്ട് കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ സംസാരിക്കാനുണ്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതല്ലാതെ താൻ ഇതുവരെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഗോപാലൻ പറയുന്നു, എന്റെ ജീവൻ ഭീഷണിയില്ല. വക്കീൽ ചോദിക്കുന്നു, ആരുടെ ഭാഗത്തു നിന്നാ ഭീഷണി? റിയൽ എസ്റ്റേറ്റിലെ തന്റെ ക്ലയൻസ് ആരെങ്കിലുമാണോ? നമുക്ക് പോലീസിന്റെ വഴിക്ക് നീങ്ങാം. ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടാലേ അമ്മമാർക്ക് പിന്നെ ഇടം വല അലങ്ങാൻ പറ്റില്ല. ഗോപാലൻ പറയുന്നു, പുറത്തുനിന്നല്ല, വീടിനുള്ളിൽ നിന്ന് തന്നെയാണ് ഭീഷണി. രാജേശ്വരിയെയും ബാലചന്ദ്രനെയും തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രശ്നം എന്റെ സ്വത്ത് തന്നെയാ, അതുകൊണ്ട് മാത്രമാ എന്നെ കല്യാണം കഴിച്ചതെന്ന് രാജേശ്വരി തുറന്നു പറഞ്ഞു. ശാരദയുടെ കാര്യം തനിക്കറിയാലോ, അവളും മക്കളുമായി ഞാൻ അടുക്കുന്നുണ്ടോന്ന് രാജേശ്വരിക്ക് ഒരു സംശയം. സ്വത്ത് അങ്ങോട്ട് പോയാലോ എന്നാ പേടി. അതിന്റെ പേരിൽ കശപിശയും അടിപിടിയും വരെ നടന്നു. നാണക്കേട് കൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വീട്ടിലേക്ക് താമസം മാറിയത് തന്നെ ബാലചന്ദ്രന്റെ ഒരു സെറ്റപ്പിലാ. അവന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയോ വീടാണത്രേ. അടുത്തൊന്നും വലിയ പരിചയക്കാരില്ലാത്തത് കൊണ്ട് എന്നെ അപകടപ്പെടുത്താനാണോ എന്നുള്ള ബലമായ സംശയം എനിക്കുണ്ട്. ചുറ്റും നോക്കിക്കൊണ്ട് വക്കീല് ചോദിക്കുന്നു, എടോ അവരാരും ഇവിടെയെങ്കിലും ഇല്ലല്ലോ. ഗോപാലൻ പറയുന്നു, രാജേശ്വരി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക, ബാലചന്ദ്രൻ നാമക്കല്ലിന് പോയതാ. ആ ഒരു ധൈര്യത്തിലല്ലേ തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ബാലചന്ദ്രൻ. പുറത്തു കിടക്കുന്ന കാർ കണ്ട് ബാലചന്ദ്രൻ പറയുന്നു, ആരാ ഗസ്റ്റ്? അഡ്വക്കേറ്റ് ആണല്ലോ. തുടർന്ന് ഗോപാലൻ പറയുന്നു, വക്കീൽ ഇതിനൊരു സൊല്യൂഷൻ പറയണം. വക്കീൽ പറയുന്നു, ജീവന് ഭീഷണി സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആകുമ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഗോപാലൻ പറയുന്നു, മരിക്കാൻ എനിക്ക് ഭയമൊന്നും ഇല്ല വിനയചന്ദ്ര, പക്ഷേ എന്റെ മരണശേഷം എന്ത് നടക്കും എന്നതിനെ പറ്റിയാണ് എന്റെ ഭയം. വക്കീൽ പറയുന്നു, താൻ പറഞ്ഞത് വെച്ച് ഇപ്പൊ അവർക്ക് തന്നെ തൊടാൻ പറ്റില്ല. നിയമപ്രകാരം രാജേശ്വരി തന്റെ ഭാര്യയല്ല, ഒന്നിനും അനന്തരാവകാശിയുമല്ല. അതുകൊണ്ട് ഇപ്പൊ താൻ മരിച്ചാൽ അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. വക്കീൽ പറയുന്നു, അത്തരം ഒരു സാഹസത്തിനൊന്നും അവര് മുതിരുമെന്ന് തോന്നുന്നില്ല. ഗോപാലൻ പറയുന്നു, അതല്ലടോ, എന്നെ കൊന്നിട്ട് ശവത്തിന്റെ തള്ളവിരലിന്ന് മുദ്ര പതിപ്പിച്ചിട്ടാണെങ്കിലും സ്വത്ത് കൈവശപ്പെടുത്തുമെന്ന, അവരത് ചെയ്യും, എന്തിനും മടിക്കാത്തവരാ രാജേശ്വരിയും ബാലചന്ദ്രനും. വക്കീൽ പറയുന്നു, ഓ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ, ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. മരണശേഷം സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നും ആർക്കൊക്കെ കൊടുക്കണോ എന്നതിനെയും സംബന്ധിച്ച് താനൊരു വിൽപത്രം തയ്യാറാക്ക്, എന്നിട്ട് അത് സീല് ചെയ്ത് എന്നെ ഏൽപ്പിക്കുക. ഇനി അഥവാ അവരെന്തെങ്കിലും കള്ളക്കളി നടത്തിയാലും വ്യാജരേഖ ചമച്ചാലും എന്റെ കയ്യിലുള്ള വിൽപത്രത്തിന് സാധ്യതയുള്ളൂ. രണ്ടാമതൊരു വിൽപത്രവുമായി അവര് വന്നാലും സംശയാസ്പദമായ മരണത്തിനും വ്യാജരേഖ ചമയ്ക്കലിനും എനിക്ക് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഒരു നുള്ളും മണ്ണ് കിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ജയിലിൽ നിറങ്ങാനും പറ്റില്ല. ഇത് കേട്ട് ഗോപാലൻ പറയുന്നു, അതൊരു നല്ല വഴിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ വിൽപത്രം തയ്യാറാക്കാനുള്ള നടപടികൾ താൻ തുടങ്ങിവെക്ക്, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ബാലചന്ദ്രൻ മനസ്സിൽ പറയുകയാണ്, വിൽപത്രം അല്ലടോ തന്റെ മരണമാ താൻ ഇരന്നു വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോളിലിരിക്കുന്ന ഭാമയും രാഘവനെയും സുസ്മിതയുമാണ്. താഴേക്ക് ഇറങ്ങി വരുന്ന പ്രീതി പറയുന്നു, വരുന്നുണ്ട്. ഇത് കേട്ട് ഭാമ മുകളിലേക്ക് ശ്രദ്ധിക്കുന്നു. ഈ സമയം താഴേക്ക് ഇറങ്ങി വന്ന വിഷ്ണു ഭാമയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ അമ്മേ? അപ്പോൾ ഭാമ പറയുന്നു, അങ്ങോട്ടിരിക്കണം. എന്താ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നതിന്റെ ഫലമാ ഇപ്പൊ ഈ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ. ശാലിനി, അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട പെണ്ണായിരുന്നില്ല. അവളോടുള്ള പ്രേമം കൊണ്ട് കണ്ണു മൂടിപ്പോയത് കാരണം നീ അത് തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അഭിനയിക്കാൻ ഏറ്റവും മിടുക്കര് സ്ത്രീകൾ.
ആളും കടുകിളവനാണെങ്കിലും കോടീശ്വരനായ കാമുകന്റെ കവളിൽ അമർത്തി ചുംബിച്ചെന്നിരിക്കും പെണ്ണ്. പക്ഷെ പറ്റിയ സന്ദർഭം വരുമ്പോൾ നീലച്ചായ മടിച്ച കുറുക്കനെ പോലെ അവരുടെയൊക്കെ തനി നിറം പുറത്തും വരും. അതാ ശാലിനിയുടെ കാര്യത്തിലും സംഭവിച്ചത്. വിഷ്ണു പറയുന്നു, അമ്മ ശാലിനി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഉടനെ സുസ്മിത പറയുകയാണ്, കേട്ടില്ലേ ആന്റി, അവൾക്ക് അവിഹിത ഗർഭമാണെന്ന് പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ എന്താ പറയുന്നതെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അവിടെ വന്ന് എഴുന്നേറ്റിട്ട് സുസ്മിതയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിഷ്ണു പറയുന്നു, എടി മതി, നീ അധികം മിണ്ടണ്ട. അപ്പോൾ ഭാമ പറയുകയാണ്, എടാ ഇവള് മിണ്ടും, ഇവൾക്ക് ഇനി മിണ്ടാൻ അവകാശമുള്ളൂ. സുസ്മിത ഇതുവരെ പറഞ്ഞതെല്ലാം കുറ്റവും കുറവും പരദൂഷണവും ഏഷണിയും. അങ്ങനെയാണെങ്കിൽ ശാലിനി പിന്നെ എന്തിനാടാ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നത്? അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമെന്ന് തോന്നി, കള്ളി വെളിച്ചത്താകുമെന്ന് ഭയന്നു. അത്ര തന്നെ. വിഷ്ണു പറയുന്നു, അമ്മ ശാലിനി 2 മാസത്തെ സമയമല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഭാമ പറയുകയാണ്, എടാ പലവട്ടം ഞാൻ പറഞ്ഞു, അവള് നിശ്ചയിക്കുന്ന സമയമല്ല സത്യഭാമ നിശ്ചയിക്കുന്ന സമയമാ. അപ്പൊ പറഞ്ഞിരിക്കണം അവള് സത്യം. എടാ ഇതാ അവൾക്കുള്ള ലാസ്റ്റ് ചാൻസ്. ഇപ്പൊ ഈ നിമിഷം നീ അവൾക്ക് ഫോൺ ചെയ്യൂ വിഷ്ണു. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പൊ പറയാൻ പറ. ഇനി അവൾക്കൊരു ചാൻസ് ഇല്ല. എന്താ നിനക്കൊന്നും പറയാനില്ലേ? എങ്കിൽ ഇനി സത്യഭാമ തീരുമാനമെടുക്കും. അത് അരക്കിട്ട് ഉറപ്പിക്കാൻ ഒരാളുകൂടി വരുന്നുണ്ട്. അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ട്. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സരള. ഭാമ പറയുന്നു, ഒരു ധാരണയിൽ എത്തിയാ പിന്നെ ശാലിനി എന്ന പേര് ആരും ഛർദ്ദിക്കില്ല ഇവിടെ. അങ്ങനെ ഒരു വാക്കുരിയാടിയാൽ കണ്ണി കടുമാങ്ങയുടെ വാക്കു കെട്ടുന്നത് പോലെ കെട്ടി മൂടിക്കളയും ഞാൻ. ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വന്ന സരളയെ കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് സുസ്മിത. എല്ലാവരും സരളയെ ശ്രദ്ധിക്കുന്നു. ഭാമ പുഞ്ചിരിച്ചുകൊണ്ട് സരളയെ നോക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ച് സുസ്മിത സരളയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് സരളയെ കെട്ടിപ്പിടിക്കുകയാണ്. ഉമ്മ ഓടിച്ചിട്ട് സുസ്മിത പറയുന്നു, ഇതെന്താ സർപ്രൈസ് ആയിട്ട്? അപ്പോൾ സരള പറയുകയാണ്, മോളെ കുശലമൊക്കെ പിന്നീടാകാം, എനിക്ക് ഭാമയോടൊന്ന് സംസാരിക്കണം. ഭാമ സന്തോഷത്തോടുകൂടി പറയുന്നു, വാ സരളെ. സരള അവിടേക്ക് വരുമ്പോൾ ഭാമ പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടാ സരള വന്നത്. സരള അങ്ങോട്ടിരിക്കു. ഇത് കേട്ട് കാലിന്മേൽ കാലു വെച്ച് സരള അവിടേക്ക് ഇരിക്കുന്നു. ശേഷം സരള ചോദിക്കുന്നു, പറ ഭാമെ എന്താ കാര്യം? ഭാമ ചോദിക്കുന്നു, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സരള അറിഞ്ഞു കാണുമല്ലോ. സരള പറയുന്നു, മുഴുവനായിട്ട് അറിഞ്ഞില്ല, ഏകദേശ രൂപം കിട്ടി. അപ്പോൾ ഭാമ പറയുകയാണ്, ശാലിനി മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു, ആ ബന്ധം ഞങ്ങളങ്ങ് ഒഴിയുകയാ. ഇനി എത്രയും വേഗം വിഷ്ണുവും സുസ്മിതയുമായുള്ള വിവാഹം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും രാഘവനും. സുസ്മിത സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. സരള പറയുന്നു, ഭാമെ നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഭാമ പുഞ്ചിരിച്ചോണ്ട് പറയുന്നു, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ സരള പറയുകയാണ്, ഭാമെ ഇവര് തമ്മിലുള്ള ബന്ധം കുഞ്ഞുനാളിലെ നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ ബന്ധം ഓർമ്മിപ്പിച്ച് ഇങ്ങോട്ട് വന്നതും ഞാൻ തന്നെയാ. പക്ഷേ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ല നടന്നത്. ഏതോ ചായക്കടക്കാരിയുടെ മോളെ താലി കെട്ടിക്കൊണ്ട് വന്നു വിഷ്ണു. എന്റെ മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ടു. ഇത് കേട്ട് ഭാമ പറയുന്നു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? അപ്പോൾ വിഷ്ണുവിനെ എന്ന് നോക്കിയിട്ട് സരള പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭാമേ ഞാൻ ഈ പറയുന്നത്. ഭാമ പറയുന്നു, ഇനി അതൊന്നും ഉണ്ടാകില്ല, അത് ഉറപ്പാക്കാൻ വേണ്ടിയല്ലേ അവളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയത്? അതും പൂർണ്ണ മനസ്സോടെ. സരള ചോദിക്കുന്നു, ഇനി ശാലിനിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല? അപ്പോൾ ഭാമ പറയുന്നു, അത് സത്യഭാമ നൽകുന്ന ഉറപ്പാണ്. ഇത് കേട്ട് സരള പറയുകയാണ്, അതുമാത്രം പോരെ ഭാമേ? സംശയത്തോടുകൂടി ഭാമ പിന്നെ എന്ന് ചോദിക്കുമ്പോൾ സരള പറയുന്നു, നേരത്തെ നമ്മൾ ആലോചിച്ച നിലയിലല്ല ഇപ്പൊ ഈ ബന്ധം. ആദ്യം നമ്മൾ ഈ ബന്ധം ആലോചിച്ചപ്പോൾ വിഷ്ണു വിവാഹിതനായിരുന്നില്ല. ഇപ്പോഴും സുസ്മിത അവിവാഹിതയാണ്. UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകൾ. ഇട്ടുമൂടാൻ പൊന്നും പണവും ഉള്ളവൾ. ഇവളൊരു രണ്ടാം കെട്ടുകാരനെയാണോ കല്യാണം കഴിച്ചതെന്ന് നാട്ടുകാർ ചോദിച്ചാൽ? ഭാമ വിഷമത്തോടുകൂടി സരളയെന്ന് വിളിക്കുമ്പോൾ സരള പറയുന്നു, സോറി ഭാമേ, നാട്ടുകാർ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമെന്നാ ഞാൻ പറഞ്ഞത്. സുസ്മിത ചോദിക്കുന്നു, അമ്മേ അമ്മ എന്താ ഈ പറയുന്നത്? സുസ്മിതയെ തടഞ്ഞുകൊണ്ട് ഭാമ പറയുന്നു, മോളെ അവളെ തടയരുത്. ഏതൊരമ്മയുടെയും ആശങ്കയാണിത്. നഷ്ടപരിഹാരം സരളയ്ക്ക് പറയാം. എത്രയാണെന്ന് വെച്ചാൽ അളന്ന് തൂക്കി വെച്ചിരിക്കും മുന്നിൽ. സരള പറയുന്നു, അത് നമുക്ക് സംസാരിക്കാം ഭാമേ, കുറച്ചുകൂടി പ്രൈവസി വേണം. ഭാമ പറയുന്നു, ശാലിനിയിൽ നിന്നും എനിക്ക് എന്റെ മകനെ വീണ്ടെടുക്കണം. കാൽ ചുവട്ടിലെ ഈ മണ്ണു നീ തോണ്ടിയെടുത്താലും എനിക്കെന്റെ മകനെ വേണം. ഒരിക്കൽ അമ്മയെ ദൈവമായി കണ്ട എന്റെ മകനെ. സരള പറയുന്നു, ഏയ് അങ്ങനെയൊന്നും കരുതണ്ട ഭാമേ, ഇത് എനിക്ക് വേണ്ട ഒരു ഉറപ്പാ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ അത്. ഇനി എനിക്ക് വേറൊരു കാര്യത്തിനും കൂടി വ്യക്തത വേണം ഭാമേ. ഇത് കേട്ട് സംശയത്തോടുകൂടി സരളയെ നോക്കുകയാണ് വിഷ്ണു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.